Okay, all of you mark your attendance in the chat box. Mark your attendance. Is on page number 73. What is the role of the public prosecutor? In the morning, we learned about the role of police in a crime, right? Yes. Now we are going to study about what is the role of the public prosecutor. Listen, a criminal offense is regarded as a public wrong. What is meant by this is that it is considered to have been committed not only against the affected victim, but against society as a whole. Do you remember the case of the dowry death of Sudha that we read about in the previous chapter? The case against the accused Lakshman and his family was presented by the state. That is why the case was called a state, Delhi administration versus Lakshman Kumar and others. Similarly, the above case can be called state versus Chandi Hembram. Are not Mrs. Chinde versus Chandi Hembram. The word criminal offense is regarded as a public wrong. Criminal kutyam. Criminal offense is namal endayi kanakkakunu. Criminal offense is regarded as a public wrong. Oru podu thettayittalle public wrong aayittana kanakkakka. Already we learned in the previous chapter. Sudha alle adu. നമ്മള് ഡൗറി സിസ്റ്റം പഠിച്ചത്, ഡൗറി ഡെത്ത് പഠിച്ചത്. സുധേനെ അമ്മയും ഹസ്ബൻഡ് അമ്മയും അച്ഛനും കൂടെ തീ കൊളുത്തിയിട്ട് പറഞ്ഞത് എന്താ, അത് ഗ്യാസിൽ നിന്ന് തീ താഴേക്ക് പിടിച്ചിട്ട് മരിച്ചതാണെന്ന് അല്ലെ. അറ്റ് ലാസ്റ്റ് ആണ് മനസ്സിലായതിന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ മാതാവും കൂടി ഡൗറിയുടെ പേരില് അമ്മ ഹസ്ബൻഡിന്റെ അമ്മ സാരിക്ക് തീ കൊളുത്തിയിട്ടതാണെന്ന് അല്ലെ. ലാസ്റ്റ് ആണത് നമുക്ക് ഒരു വിധി വന്നത് അല്ലെ. അതിന് ജഡ്ജി ലാസ്റ്റ് വിധി ചെയ്തതാണ് എന്ത്, ലാസ്റ്റ് അവർ കണ്ടുപിടിച്ചത് ഹസ്ബൻഡിന്റെ മാതാവ് തന്നെയാണ് ചെയ്തതെന്ന്. യെസ്. അപ്പൊ ക്രിമിനൽ ഒഫൻസ് ഇസ് കൺസിഡേർഡ് ആസ് പബ്ലിക് റോങ്. ഇൻ ദിസ് ചാപ്റ്റർ മിസ്സസ് ഷിൻഡെ നെക്ലേസ് ഹാഡ് സ്റ്റോളൻ അല്ലെ. ഹർ സെർവന്റ് ചാന്ദി, ഹർ സെർവന്റ് ഈസ് ചാന്ദി. അവരെന്താ പറഞ്ഞത്, മിസ്സസ് ഷിൻഡേക്ക് സംശയമാണ്, ആരെ, ശാന്തിനെ അല്ലേ അല്ലേ, അവളാണ് എടുത്തത് അല്ലേ അവളുടെ റൂമില്. ഷി എന്റേഡ് ഹർ റൂം ആൻഡ് സെറ്റ് അറ്റ് ഫൗണ്ട് ആൻ എൻവലപ്പ് ആൻഡ് ദിസ് എൻവലപ്പ് കൺസിസ്റ്റിംഗ് 10,000 റുപ്പീസ് അല്ലേ, 10,000 രൂപ അടങ്ങുന്ന ഒരു എൻവലപ്പ് കിട്ടി. അപ്പൊ ഇവർക്ക് ഡൗട്ടായി എന്ത്, അത് ഷിൻഡേന്റെ ഗോൾഡ് മാല അല്ലെങ്കിൽ ഗോൾഡ് ചെയിൻ വിറ്റപ്പോ കിട്ടിയ ക്യാഷാണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടാണ് പബ്ലിക് ഒഫൻസ് ആണ് എന്ത്, ക്രിമിനൽ ഒഫൻസ് ഈസ് കൺസിഡേർഡ് ആസ് പബ്ലിക് റോങ്. ഇൻ കോർട്ട് ഇറ്റ് ഈസ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹു റെപ്രസെന്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ദ റോൾ ഓഫ് ദ പ്രോസിക്യൂട്ടർ ബിഗിൻസ് വൺസ് ദ പോലീസ് ഹാസ് കണ്ടക്റ്റഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫയൽഡ് ദ ചാർജ് ഷീറ്റ് ഇൻ ദ കോർട്ട്. ഹി ഓർ ഷീ ഹാസ് നോ റോൾ to play in the investigation. The prosecutor must conduct the prosecution on behalf of the state. As an officer of the court, it is his or her duty to act impartially and present the full and material facts, witness and evidence before the court to enable the court to decide the case. Panda, what is the role of public prosecutor? നമ്മൾ പറഞ്ഞ role of police is to investigate the crime. അല്ലേ, ഇൻവെസ്റ്റിഗേഷൻ, ആ ക്രൈമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ റോള്. പക്ഷെ ആ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് തയ്യാറാക്കി, FIR തയ്യാറാക്കിയ അതിനെ, അത് കഴിഞ്ഞുള്ള ഡ്യൂട്ടിയാണ് ആർക്ക്, ആർക്ക്, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക്. അപ്പം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ചെയ്ത് അവിടുന്ന് എന്ത് ചെയ്യണം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇൻഫോം ചാർജ് ഷീറ്റ് ഒക്കെ തയ്യാറാക്കി കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്യൂട്ടിയാണ് ആരുടേത്, നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ. നോക്ക്, ഇൻ കോർട്ട് ഈസ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹു റെപ്രസെന്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിന് വേണ്ടി സ്റ്റേറ്റ് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആളാണ് ആര്, പബ്ലിക് പ്രോസിക്യൂട്ടർ. ദ റോൾ ഓഫ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിഗിൻസ് വൺസ് ദ പോലീസ് ഹാസ് കണ്ടക്റ്റഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫയൽഡ് ദ ചാർജ് ഷീറ്റ് ഇൻ ദ കോർട്ട്. അദ്ദേഹത്തിന് എന്തേ ഉള്ളൂ, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ്
ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ ആരുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നുള്ളൂ? പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഡ്യൂട്ടി ആരംഭിക്കുന്നുള്ളൂ. ഹി ഓർ ഷി ഹാസ് നോ റോൾ ടു പ്ലേ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാസ് നോ റോൾ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. ഹി ഹാസ് എ റോൾ ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ പോലീസ്. പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് റോൾ ഉള്ളൂ. ദ പ്രോസിക്യൂട്ടർ മസ്റ്റ് കണ്ടക്ട് ദ പ്രോസിക്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. ഇതെയും പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യണം? പ്രോസിക്യൂട്ടർ കണ്ടക്ട് ദ പ്രോസിക്യൂഷൻ ബിഫോർ ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന് മുന്നിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ പ്രസാന്നിധ്യത്തിൽ എന്ത് ചെയ്യണം? പ്രോസിക്യൂഷൻ നടത്തണം. ആൻ ഓഫീസർ ഓഫ് ദ കോർട്ട്, ഇറ്റ് ഈസ് ഹിസ് ഓർ ഹർ ഡ്യൂട്ടി ടു ഇംപാർഷ്യലി ആൻഡ് പ്രസന്റ് ദ ഫുൾ ആൻഡ് മെറ്റീരിയൽ ഫാക്ട്സ്, വിറ്റ്നസ് ആൻഡ് എവിഡൻസ് ബിഫോർ ദ കോർട്ട്. എന്ത് ചെയ്യുന്നു ഇദ്ദേഹം? ആ തെളിവുകള്, എവിഡൻസ് അല്ലെ, ഫാക്ട്സ്, വിറ്റ്നസ് അങ്ങനെ എവിഡൻസ് തെളിയിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ കോർട്ടിന് മുന്നിൽ ഹാജരാക്കുന്നത് ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. മനസ്സിലായോ? ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് പോലീസാണ്. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യുന്നു? പ്രോസിക്യൂഷൻ നടത്തുന്നു. ഹി മസ്റ്റ് കണ്ടക്ട് എ പ്രോസിക്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ. ഹി ഹാസ് നോ റോൾ റോൾ പ്ലേ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ ഹി കണ്ടക്ടഡ് പ്രോസിക്യൂഷൻ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ. അറ്റ് ദാറ്റ് ടൈം ഹി പ്രസന്റ് ദ ഫുൾ ആൻഡ് മെറ്റീരിയൽ ഫാക്ട്സ്, എവിഡൻസ്, വിറ്റ്നസസ് എക്സെട്ര ആർ ബിഫോർ ദ കോർട്ട് ആൻഡ് എനേബിൾ ദ കോർട്ട് ടു ഡിസൈഡ് ദ കേസ്. റൈറ്റ്? മനസ്സിലായോ അല്ലേ? ഇനി പ്രോസിക്യൂട്ടർ കഴിഞ്ഞു, അടുത്ത റോൾ ആരുടെ? ആരുടെ ആയിരിക്കും? പ്രോസിക്യൂട്ട് ചെയ്തു, ചാർജ് ഷീറ്റ് തയ്യാറാക്കി, ആ ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂട്ടർ എത്തി, പ്രോസിക്യൂട്ടർ പ്രോസിക്യൂഷൻ നടത്തി, തെളിവുകൾ ഹാജരാക്കി. നെക്സ്റ്റ് ആരായിരിക്കും? ആരുടെ ഡ്യൂട്ടി ആയിരിക്കും? ജഡ്ജ്. അതിനൊരു വിധി വേണം അല്ലെ, തെളിവുകളൊക്കെ കിട്ടി. മിസ് രാവിലെ പറഞ്ഞ പോലെ ഉത്രാവാദ കേസില് അവര് കോടതിയിൽ അവര് എന്താ ലോയേഴ്സിനൊക്കെ വെച്ചു, പക്ഷെ പ്രോസിക്യൂട്ടർ തെളിവൊക്കെ ഹാജരാക്കി, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞത് ആരാണ്? ജഡ്ജാണ് അല്ലെ. ഇനി ഇതിനൊരു ജഡ്ജ്മെന്റ് വേണം. നോക്കാം, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ജഡ്ജ്? ദ ജഡ്ജ് ഈസ് ലൈക്ക് ആൻ അംപയർ ഇൻ എ ഗെയിം ആൻഡ് കണ്ടക്ട്സ് ദ ട്രയൽ ഇംപാർഷ്യലി ആൻഡ് ഇൻ ആൻ ഓപ്പൺ കോർട്ട്. ദ ജഡ്ജ് ഹിയേഴ്സ് ഓൾ ദ വിറ്റ്നസസ് ആൻഡ് എനി അതർ എവിഡൻസ് പ്രസന്റ് ബൈ ദ പ്രോസിക്യൂഷൻ ആൻഡ് ദ ഡിഫൻസ്. The judge decides whether the accused person is guilty or innocent on the basis of the evidence presented and in accordance with the law. If the accused is convicted, then the judge pronounces the sentence. He may send the person to the jail or impose a fine or both depending on what the law prescribes. Any judge ne duty enda? Judge nalla kartha kotta kitte alle കൈയൊക്കെ കെട്ടി നല്ല കസേരയിൽ അങ്ങനെ ഇരിക്കും അല്ലെ. അല്ലേ, അതിന്റെ വലത് സൈഡിൽ ആരുണ്ടാവും? ആ ക്രൈമിന്റെ പാർട്ടി ഉണ്ടാവും, ക്രൈമിന്റെ വക്കീൽ ഉണ്ടാവും. ഇടത് സൈഡിൽ ആരുണ്ടാവും? ക്രൈം ചെയ്ത വ്യക്തി ഉണ്ടാവും. ഇനി ആ ക്രൈം, അത് ക്രൈമിന്റെ ക്രൈം, ഇപ്പൊ ഞാനാണ് ഒരു കുറ്റം ചെയ്തതെങ്കിൽ എന്റെ, ഞാനൊരു ലോയറിനെ ഏൽപ്പിക്കുമല്ലോ, ആ ലോയർ ഈ സൈഡിലുണ്ടാവും. അടുത്ത സൈഡിൽ എന്താ? അത് ആരുടെയാണോ ഞാൻ കട്ടെടുത്തത് അതിന്റെ ഓണർ ഉണ്ടാവും അല്ലേ. ഇപ്പൊ രണ്ട് പാർട്ടി അപ്പുറം ഇപ്പുറം ഉണ്ടാവും, നടുവിൽ നമ്മുടെ ജഡ്ജ് ഇരിക്കുന്നുണ്ടാവും. സിനിമയിലൊക്കെ കാണാറില്ലേ, അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. യെസ് യുവർ ഓണർ, യു ക്യാൻ പ്രൊസീഡ് അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ ഒരു സൈഡിലത്തെ ആൾക്കാർ പറയും, ആ ഇതെന്താല്ല, ആ അവള് മാല കട്ടെടുത്തതൊന്നുമല്ല, അവളുടെ ഓരോ മാസ ശമ്പളത്തിന് കുറച്ച് 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 അവള് ശേഖരിച്ചിട്ട് കവറിൽ വെച്ച് സൂക്ഷിച്ചതാണ്. പഠിച്ച ആൾ പറയും, എന്താ കവറിൽ ഇത്രയൊക്കെ പൈസ എങ്ങനെ ഒരുമിച്ച് വന്നു? അതൊരു ഇതല്ലേ അല്ലെ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അവിടെ എന്തുണ്ടാവും? എന്തുണ്ടാവും? തർക്കമുണ്ടാവും. അതായത് ഒരാള് ക്രൈം ചെയ്ത ആൾക്കാരുടെ കൂടെ നിൽക്കും, മറ്റേയാള് അത് വാദിക്കും. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ വാദം, ഈ വാദം കേൾക്കുന്ന ആളാണ് ആരേ? ആരേ? ജഡ്ജ്. ജഡ്ജ് രണ്ടും കേൾക്കും അല്ലേ. ലാസ്റ്റ് ഈ തെളിവിന്റെ എല്ലാം കിട്ടിയ, രണ്ട് തെളിവിന്റെ എല്ലാം, അത് തെളിവിന്റെ അടിസ്ഥാനത്തില് ജഡ്ജ് വിധി പറയും. എന്ത്? ആരാണ് ഗിൽറ്റി അല്ലെങ്കിൽ ആരാണ് ഇന്നസെന്റ് അല്ലേ. രണ്ടുപേരുടെയും വക്കീലുമാര് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പറയും. പറഞ്ഞു കഴിയുമ്പോ ജഡ്ജിന് മനസ്സിലാവും. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് തെളിവ് നോക്കും, അതുപോലെ ലോ നിയമവും നോക്കിയിട്ട് ജഡ്ജ് എന്ത് പറയും? വിധി പറയും.
അല്ലെ, ഉത്തരവാദ കേസിലെ ഉത്തരവാദ കേസിന്റെ വിധി വരുന്നെന്ന് ജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലെ. എന്തായിരിക്കും വിധി, എന്തായിരിക്കും വിധി, എന്തായിരിക്കും വിധി അല്ലെ. ഉത്രയുടെ അമ്മ പിന്നെയും പറഞ്ഞ എന്താ മാധ്യമങ്ങളോട് എന്താ ഉത്രയുടെ അമ്മ പറഞ്ഞത്, ഈ വിധി പോരാ അവനെ, അവൻ എന്ത് വേണമായിരുന്നു, എന്ത് വേണമായിരുന്നു അവനെ, വധശിക്ഷ വേണമായിരുന്നു അല്ലെ. ഇനി ഒരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല, ഒരു മക്കൾക്കും ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല അല്ലെ, അല്ലെ. അപ്പൊ അവിടെ ഉത്രയുടെ ഭർത്താവിന്റെ ഒരു വക്കീൽ ഒരു സൈഡിൽ ഉണ്ടാവും, മറ്റേ സൈഡില് ഉത്രയുടെ വീട്ടുകാരുടെ വക്കീൽ അല്ലെ. ഈ രണ്ടുപേരും തമ്മില് വാദിക്കും. അതിൽ തെളിവ് എവിഡൻസിന്റെയും അതുപോലെ ലോയുടെ അടിസ്ഥാനത്തിൽ ജഡ്ജാണ് വിധി പറഞ്ഞത്, എന്ത് ഇരട്ട ജീവപര്യന്തം അല്ലെ. ഉത്രയുടെ ഭർത്താവിനെ ഇരട്ട ജീവപര്യന്തം, പിന്നെ എനിക്ക് തോന്നുന്നു 5 ലക്ഷം രൂപ പിഴയുണ്ടെന്ന് തോന്നുന്നു അല്ലെ. യെസ്. അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ പറയുന്നത് എന്താ, പ്രോസിക്യൂട്ടറിന്റെ ഡ്യൂട്ടി, പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഡ്യൂട്ടി ഇതാണ്, ആഫ്റ്റർ ദി ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ പോലീസ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ മസ്റ്റ് കണ്ടക്ട് പ്രോസിക്യൂഷൻ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ, ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. ദെൻ ഹി സബ്മിറ്റഡ് അല്ലെങ്കിൽ ഹി പ്രസന്റഡ് ദ ഫുൾ മെറ്റീരിയൽ ഓർ ഫുൾ ഫുൾ ആൻഡ് മെറ്റീരിയൽ ഫാക്ട്സ് വിറ്റ്നസസ് എവിഡൻസ് എക്സെട്ര ബിഫോർ ദ കോർട്ട്. ദിസ് ഇസ് ദ റോൾ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻ എ ക്രൈം. മനസ്സിലായോ? രണ്ട് കാര്യങ്ങൾ പഠിച്ചു, വാട്ട് ഇസ് ദ റോൾ ഓഫ് പോലീസ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇനി നമ്മൾ പറഞ്ഞു ജഡ്ജ്, ജഡ്ജിന്റെ കാര്യം എന്താ, ജഡ്ജ് എന്ത് വിധി പറയും അല്ലെ. ഇവര് ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതൊക്കെ ചെയ്തു, വക്കീലന്മാരുടെ അഭിപ്രായമൊക്കെ കേട്ട് ലാസ്റ്റ് വിധി എന്ന് പറയുന്ന ആ ഒരു ഇതിലെത്തുന്നത് ആരാണ്, എവിഡൻസിന്റെ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സബ്മിറ്റ് ചെയ്ത എവിഡൻസിന്റെ അടിസ്ഥാനത്തില് ആരാണ് ഗിൽറ്റി അല്ലെങ്കിൽ ആരാണ് ഇന്നസെന്റ് എന്ന് വിധി പറയുന്ന, ലോയുടെയും അതുപോലെ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നതാണ് ജഡ്ജ്. അത് പണിഷ്മെന്റ് കൊടുക്കുന്നത് ജഡ്ജാണ് അല്ലെ. ഗിൽറ്റി ആണെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും, ഇന്നസെന്റ് ആണെങ്കിൽ അവരെ വെറുതെ വിടുക്കും അല്ലെ. ഇനി ഇവിടെ ഒരു കാര്യം കൂടി, വാട്ട് ഈസ് ഫെയർ ട്രയൽ, ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഫെയർ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ ഫെയർ ട്രയൽ ഒന്ന് വായിച്ചു നോക്കട്ടെ. വാട്ട് ഈസ് ഫെയർ ട്രയൽ, വാട്ട് ഈസ് ഫെയർ ട്രയൽ എന്തായിരിക്കും എന്ന് വായിച്ചു നോക്കട്ടെ. അതായത് ന്യായമായ വിചാരണ, അതിന് മലയാളത്തിൽ എന്താ പറയാ, ന്യായമായ വിചാരണ എന്ന് പറയും അല്ലെ. അതിന്റെ സൈഡിൽ എഴുതി വെക്കാം, ഫെയർ ട്രയൽ എന്നുള്ളതിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു എളുപ്പം മനസ്സിലാക്കാൻ മിസ്സൊരു കാര്യം പറഞ്ഞുതരാം. എഴുതാം, എ ട്രയൽ, എ ട്രയൽ, എ ട്രയൽ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ബൈ, എ ട്രയൽ വിച്ച് ഈസ് ഒബ്സർവ്ഡ് ബൈ ഒബ്സർവ്ഡ് ബൈ a trial judge, a trial which is observed by a trial judge, a trial judge without without being partial, without being partial, without being partial is a fair trial, is a fair trial. അത് fair trial എന്ന് പറഞ്ഞാൽ, fair trial which is observed by trial judge, ഒരു trial judge observe ചെയ്യും അല്ലെ, without being partial, partiality ഇല്ലാതെ അല്ലെ, partiality ഇല്ലാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത് അല്ലെ അല്ലെ. ഇപ്പം ഷോൺ കുറ്റം ചെയ്തു, ഷോൺ കുറ്റം ചെയ്ത് കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം, ഷോണിനെ ന്യായീകരിക്കോ, ഓ ഷോൺ അങ്ങനെ ചെയ്തിട്ടില്ല, ഷോൺ അങ്ങനെ ചെയ്താണോ അല്ല, ഷോൺ ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയണം അല്ലെ. അപ്പൊ എ ട്രയൽ വിത്ത് ട്രയൽ ഒബ്സർവ്ഡ് ബൈ ട്രയൽ ജഡ്ജ്, അതാണ് എന്ത് ഫെയർ ട്രയൽ. നോക്കാം, ലെറ്റ് അസ് ഫോർ എ മൊമെന്റ് ഇമാജിൻ വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ദ ജഡ്ജ് ഡിസൈഡഡ് ടു ട്രൈ ചാന്ദീസ് കേസ് വെരി ഡിഫറെന്റ്ലി. വാട്ട് ഇസ് ദ കോർട്ട് ഡിഡ് നോട്ട് ഗിവ് എ കോപ്പി ഓഫ് ദ ചാർജ് ഷീറ്റ് ആൻഡ്
statement of witness to Shanti. What if he held the trial in a secret location where neither Shanti nor Sushil were present? What if he did not give Shanti's lawyer, advocate Roy, enough time to question the witness of prosecution such as Mrs. Shinde, and instead had already decided that Shanti was guilty? If this had happened, then it would be a case of an unfair trial. This is because of trial to be fair. Several different procedures have to be observed. Article 21 of the Constitution that guarantees the right to life states that a person's life or liberty can be taken away only by the following reasonable and just legal procedure. A fair trial ensures that Article 21 of the Constitution is upheld. Let us now return to Shanti's case as described in the storyboard and identify the essential elements of fair trial. തൊന്നുമില്ല, അത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞ കാര്യം. എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് നമ്മുടെ ശാന്തി മാല കട്ടെടുത്തു അല്ലെ, മാല കട്ടെടുത്തു എന്ന് പറഞ്ഞു. ഡ്രോയിങ് നോക്കിയപ്പോ മാല കണ്ടി, ഡ്രോയിങ് നോക്കിയപ്പോ അവർക്ക് ഷിൻഡയുടെ നെക്ലേസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് അവർക്ക് കിട്ടിയത് കവറിൽ ഒരു 10,000 രൂപയാണ്. ഇപ്പൊ വീണ്ടും അവർ സംശയിക്കാണ്, എന്ത് കവറിലുള്ള 10,000 രൂപ മാല വിറ്റ് കിട്ടിയതാണ് അല്ലെ. അങ്ങനെയാണ് അവർ കേസ് കൊടുക്കുന്നത്. ആ കേസ് കൊടുത്തിട്ട് പോലീസ് തെളിവായി കൊണ്ടുപോയത് എന്താ തെളിവായി കൊണ്ടുപോയത്? കവറിലുള്ള പൈസ അല്ലെ. അങ്ങനെ അവര് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം ജ്വല്ലറിയിൽ നിന്ന് ഇവർ കൊടുത്ത മാല കിട്ടി അല്ലെ, ജ്വല്ലറിയിൽ നിന്ന് കൊടുത്ത മാല കിട്ടി. മാല കൊടുത്തതാരായിരുന്നു? ആ ഷിൻഡേന്റെ മകൾ ഉൾപ്പെടെ, മകൻ ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അതിന്റെ പിറകില് അല്ലെ. അടുത്തുള്ള സ്ഥലം സ്വർണം, അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ സ്വർണം പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്തുള്ള വീടുകളിൽ നിന്ന് സ്വർണം പോയി എന്നുള്ള പരാതിയൊക്കെ കിട്ടി. അപ്പൊ ഇവർ വിചാരിച്ചു ഇവരുടെ വീട്ടിലെ സെർവന്റ് ആണ് അടുത്ത വീട്ടിലേയും പോയി കളവ് നടത്തിയതാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് മനസ്സിലായി? അടുത്ത വീട്ടിലും കളവ് നടത്തിയതും ഇവരുടെ നെക്ലേസ് കൊണ്ടുപോയതൊക്കെ സ്വന്തം മകൻ ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് ആണ് എന്നാണ് ഇവർക്ക് മനസ്സിലായത് അല്ലെ. ഇപ്പൊ ആര് ഗിൽറ്റി, ആരാ ഗിൽറ്റി? ആരാ ഇന്നസെന്റ്? ഷിൻഡയാണ് ഗിൽറ്റി അല്ലെ. ഷിൻഡേന്റെ മകൻ, ഷിൻഡെ അല്ല സോറി, ഷിൻഡേന്റെ മകൻ ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് ഓഫ് പീപ്പിൾ ആണ് ഗിൽറ്റി. ഇവിടെ ആരായിരുന്നു? ശാന്തി ഈസ് ഇന്നസെന്റ്. എന്താണ് ഫെയർ ട്രയൽ എന്ന് മനസ്സിലായല്ലോ. ബാക്കി നിങ്ങൾ വായിച്ചു നോക്ക് കേട്ടോ. വായിച്ചു നോക്കിയാട്ട് ഇന്ന് എടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പൊ ഇത് ഈ ലെസൺ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ ആറാമത്തെ ലെസൺ കഴിഞ്ഞു. പെട്ടെന്ന് എഴുതുവാണെങ്കിൽ ഞാൻ ഇതിന് നോട്ടും കൂടെ തരാം, ഇല്ല പിന്നെ അത് പെൻഡിങ് ആയാൽ നമുക്ക് എല്ലാം ഇങ്ങനെ മാറി മാറി പോകും. തരട്ടെ, ഇത് നോട്ട്സ് ഇല്ല അതുകൊണ്ട് മിസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും തരാം.
ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളവരെഴുതിയോ? ഒന്നും എഴുതിയില്ല, നോട്ട്സ് തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എഴുതുന്നു. ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ദ റോൾ ഓഫ് എ പോലീസ് ഇൻ എ ക്രൈം? വാട്ട് ഇസ് ദ റോൾ ഓഫ് പോലീസ് ഇൻ എ ക്രൈം? ഒന്ന്, വാട്ട് ഈസ് ദ റോൾ ഓഫ് എ പോലീസ് ഇൻ എ ക്രൈം? വാട്ട് ഈസ് ദ റോൾ ഓഫ് എ പോലീസ് ഇൻ എ ക്രൈം? ആൻസർ. ഒന്നാമത്തത് പോയിന്റ് പോയിന്റ് എഴുതിക്കോ. മിസ് ആൻസർ നമ്മൾ തന്നെ എഴുതിയ പോലെ. ഇല്ല, ഞാൻ പോയിന്റ് എഴുതിത്തരാം, പെട്ടെന്ന് എഴുതിക്കും. ടു ഇൻവെസ്റ്റിഗേറ്റ്, ഫസ്റ്റ് വൺ, ടു ഇൻവെസ്റ്റിഗേറ്റ്, ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇത് മൂന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ബേർഡൻ ആവും, അതുകൊണ്ടാ. ടു ഇൻവെസ്റ്റിഗേറ്റ് എനി കംപ്ലൈന്റ്, എനി കംപ്ലൈന്റ് they receive, they receive, they receive regarding crime, regarding crime. Second point, to collect, to collect, to collect different kinds of evidence, different kinds of evidence, different kinds of evidence. Third one, third point, to form an opinion, allengi to prepare ചാർജ് ഷീറ്റിന് എഴുതിയാലും മതി. ടു പ്രിപ്പയർ എഴുതട്ടെ, ടു ഫോം എഴുതിക്കോ. ടു ഫോം, ടു ഫോം ആൻ ഒപ്പീനിയൻ, ടു ഫോം ആൻ ഒപ്പീനിയൻ ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ. Second one, what is the role of public prosecutor? What is the role of public prosecutor? What is the role of public prosecutor? എഴുതാ.
ഫസ്റ്റ് വൺ പബ്ലിക് പ്രോസിക്യൂട്ടർ പോയിന്റ് ആയത് എഴുതിയാ മതി. പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫങ്ഷൻസ് എഫ് യു എൻ സി ടി ഐ ഒ എൻ എസ് ഫങ്ഷൻസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഫങ്ഷൻസ് ഫങ്ഷൻസ് ആസ് എ പ്രസന്റർ ആസ് എ പ്രസന്റർ പി ആർ ഇ എസ് സി എൻ ടി ഇ ആർ പ്രസന്റർ ഓഫ് ദ സ്റ്റേജ് ഓഫ് ദ സ്റ്റേജ് ഓഫ് ദ stage before the court okay second point public prosecutor public prosecutor appointed by public prosecutor appointed by the state and conducts prosecution and conducts പ്രോസിക്യൂഷൻ കണ്ടക്ട് ചെയ്യണം പ്രോസിക്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ബിഹാഫ് ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് പോരെ ഇത്രയും മതി. അടുത്തത് നെക്സ്റ്റ് വൺ ചെയ്തോ അടുത്തത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ജഡ്ജ് ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക് അത് തന്നെ ചെയ്യില്ലേ. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ജഡ്ജ് വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ജഡ്ജ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ഫെയർ ട്രയൽ both of these are your homework. ആരാണ് നിങ്ങൾ എഴുതുന്ന ആൻസർ? But this lesson is almost over. മക്കളെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോണത്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നന്നായി പഠിക്കുക കേട്ടോ. എഴുതി തരുന്ന കാര്യം ഭംഗിയായി പഠിക്കാം. അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, എല്ലാം കൂടെ നിങ്ങൾക്ക് ബേർഡൻ ആവും. നോട്ട്സ് വാട്സപ്പിൽ മാത്രം തരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ആ നോട്ട് വരെ തന്നത്. മനസ്സിലായില്ലേ? എല്ലാം ആ ബാക്കിയുള്ള ലെസ്സന് കിട്ടുന്നത് പോലെ, ബാക്കിയുള്ള സബ്ജക്റ്റിന് കിട്ടുന്നത് പോലെ ആകെ നമുക്ക് മൂന്ന് പീരീഡ് ഒരാഴ്ചയിലുള്ളൂ. മൂന്ന് സബ്ജക്റ്റും ഉണ്ട്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി.
മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ നന്നായി പഠിക്കാം. മിസ് ഫീൽഡിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങളും കൂടെ എന്റെ പുറകെ തന്നെ വരിക കേട്ടോ. ഇന്ന് തന്നെ നോട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ആക്കുക. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ഫെയർ ട്രയൽ? ഫെയർ ട്രയൽ എന്താണ്? Well, listen, in this chapter we studied about crime, right? What is crime? What is the role of a police in crime? What is the role of prosecutor? Then what is the role of judge, right? What is the importance of lawyer? Then we will learn fair trial, right? Vakil aayi kaniye endu venam? ലോയർ ആയിക്കഴിഞ്ഞാൽ എന്ത് വേണം? വാദിക്കാനുള്ള കഴിവ് വേണം അല്ലെ. അത് പറഞ്ഞ് അത് അങ്ങനെയാണെന്ന് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ കഴിവ് വേണം ഒരു ഗുഡ് ലോയർ ആയിക്കഴിഞ്ഞാല് അല്ലെ. നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയൊക്കെ. മമ്മൂട്ടി ആക്ച്വലി അദ്ദേഹം ഒരു LLB-ക്കാരനാണ് അല്ലെ, വക്കീലാണ് അദ്ദേഹം. അല്ലെ സിനിമയിലും കൂടുതൽ സിനിമയിലും അദ്ദേഹം എന്താ ലോയർ ആയിട്ട് അഭിനയിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഫിലിമിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് ഫിലിംസ് ഉണ്ട്. അതിനെ നിങ്ങൾ ഫിലിം കാണണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഫിലിമുമായി നിങ്ങൾ ഇതിനൊന്ന് ഈ ലെസണിനൊന്ന് കമ്പയർ ചെയ്യാം ക്രൈമില്. അപ്പൊ നമുക്ക് ആ ഫിലിം കണ്ടാൽ തന്നെ ഒരു പോലീസിന്റെ റോൾ എന്താണെന്നും ഒരു പ്രോസിക്യൂട്ടറിന്റെ റോൾ എന്താണെന്നും ജഡ്ജിന്റെ റോൾ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. ജഡ്ജി നമ്മൾ കാണാറുണ്ട് നല്ല കോട്ടൊക്കെ ഇട്ട് ആ ചെയറിൽ അവിടെ ഇരിക്കും അല്ലെ. ലോയേഴ്സ് തമ്മില് പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടാവും, അതെങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അതെങ്ങനെ ഇങ്ങനെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അതിങ്ങനെയാണ് അല്ലെ, അതിങ്ങനെയാണ്, അതങ്ങനെയാണ് എന്ന് പറയുമ്പോൾ പല എതിർഭാഗത്തിന്റെ കയ്യിലും ഒരുപാട് എവിഡൻസ് ഉണ്ടാവും, ശരിയായ ഭാഗത്തും എവിഡൻസ് ഉണ്ടാവും. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് പറയും. ഇപ്പൊ എവിഡൻസ് എന്താണോ എന്ന്, ഏതാണ് കറക്റ്റായ ഗിൽറ്റി അല്ലെങ്കിൽ ഏതാണ് കറക്റ്റായ ഇന്നസെന്റ്, ആരാണ് കറക്റ്റ് ഇന്നസെന്റ് ആരാണ് ഗിൽറ്റി എന്ന് ഈ എവിഡൻസിന്റെയും അതുപോലെ നിയമത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് പറയും ഇന്ന ആളാണ് ഗിൽറ്റി അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇന്നസെന്റ് എന്ന് പറയും. അപ്പം ലോയുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇതിന് ഇത്ര പിഴാന്നൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ലോയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവരുടെ പണിഷ്മെന്റ് ജഡ്ജ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് പണിഷ്മെന്റ് ജഡ്ജ് തീരുമാനിക്കുന്നത്. ഓരോന്നിനും ഓരോ ലോസ് ഉണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ഓരോന്നും. ഇപ്പൊ കേസ് നമ്മൾ പറഞ്ഞില്ലേ, പല കേസ് ഓരോ ക്രൈം ഉണ്ടായ തന്നെ ഇരുന്ന വിഭാഗത്തില് കൊലപാതക കുറ്റത്തിന് കേസെടുത്തു, പീഡനത്തിനെതിരെ പീഡന വിഭാഗത്തിൽ കേസെടുത്തു അല്ലെ. ഒരു കേസ് തന്നെ പല വിഭാഗത്തിൽ ഇവര് ഫയൽ ചെയ്യാറുണ്ട്. പുത്രയുടെ ഭർത്താവിന്റെ കേസിനെ പല വകുപ്പിലാണ് കേസെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഈ ലെസൺ പഠിക്കുമ്പോൾ ഉത്ര ഉത്ര എന്ന് പറയുന്നത് നമ്മൾ അടുത്തായി നടന്നൊരു ഇൻസിഡന്റും നമുക്ക് പരിചയമുള്ള ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ട് അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ കേസിൽ തന്നെ അദ്ദേഹത്തിന് എന്താ പീഡന കുറ്റത്തിന് കേസെടുത്തു അല്ലെ, കൊലപാതക കുറ്റത്തിന് കേസെടുത്തു അല്ലെ. അങ്ങനെ പല വകുപ്പുകളിലായിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? പിന്നെയോ, പിന്നെ അതുപോലെ തന്നെ ഡൗറി സ്ത്രീധനത്തിന്റെ പേരിലുണ്ടെന്നു, അങ്ങനെ പല വിഭാഗത്തിലായിട്ടാണ് കേസ്. ഒരു കേസ് തന്നെ പല വിഭാഗത്തിൽ പെടുത്തും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ എവിഡൻസും എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജ് വിധി പറയാം. അപ്പൊ പോലീസിന്റെ റോൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ ക്രൈം, ക്രൈമിനെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, FIR തയ്യാറാക്കുക, ചാർജ് ഷീറ്റ് തയ്യാറാക്കുക, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. ഇപ്പം നമ്മുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഡ്യൂട്ടിയാണ് പ്രോസിക്യൂട്ടറിന്റെ. അതായത് പ്രോസിക്യൂഷൻ ചെയ്യുക അല്ലെ, പ്രോസിക്യൂട്ടർ പ്രോസിക്യൂഷൻ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, തെളിവുകളൊക്കെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം. ഇതാണ് പ്രോസിക്യൂട്ടറിന്റെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ലോയർ അല്ലെ, ലോയറിന്റെ ജോലി. പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ, ലോയറാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അടുത്തത് ജഡ്ജാണ്. ജഡ്ജിൻ്റെതും എന്താ, ജഡ്ജ് ഇവരെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ അദ്ദേഹത്തിന്റെ പ്രോസിക്യൂഷന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലും ഒരു ക്രൈമിന് വിധി പറയുക, അതാണ് ജഡ്ജിന്റെ ഡ്യൂട്ടി. വിധി പറയുക, വിധി പറഞ്ഞിട്ട് അതിലെ പണിഷ്മെന്റ് ഏത് തരത്തിൽ വേണം എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ജഡ്ജാണ്. ജഡ്ജാണ് വിധി ചെയ്യേണ്ടത്, വിധി പറയേണ്ടത്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, റോൾ ഓഫ് പോലീസ് ഇൻ എ ക്രൈം, റോൾ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ, റോൾ ഓഫ് ജഡ്ജ്, വാട്ട് ഈസ് ഫെയർ ട്രയൽ. ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബൈ ബൈ, ടാറ്റാ.
See you in the next class. Okay. Bye bye.